ഭാരതത്തിൻ്റെ യഥാർത്ഥ ശത്രുക്കളെയും മിത്രങ്ങളെയും കണ്ടുപിടിക്കാനുള്ള മൂന്ന് അവസരങ്ങൾ നമുക്ക് ലഭിച്ചു. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. നമ്മുടെ ജമ്മു കാശ്മീരിൽ 370-ാം വകുപ്പ് നീക്കിയപ്പോൾ ലോകത്തിലെ ഒത്തിരി രാജ്യങ്ങൾ നമ്മളുടെ ശത്രു രാജ്യങ്ങളായി, പ്രത്യേകിച്ച് മലേഷ്യ, ഇറാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് മിക്കവാറും ഈ രാജ്യങ്ങൾ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളായി മാറി. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ അതിശക്തമായിട്ടുള്ള സമരം വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്കും ഡൽഹിയിൽ വലിയൊരു കലാപമുണ്ടായി. 51 പേര് മരിച്ചു. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം അതിശക്തമായ രീതിയിൽ കൈകാര്യം ചെയ്തു. 36 മണിക്കൂർ കൊണ്ട് കലാപമെല്ലാം നിയന്ത്രിക്കാനും നമുക്ക് സാധിച്ചു. അവിടെയും കുറച്ച് രാജ്യങ്ങൾ ഭാരതത്തിന് എതിരായിട്ട് വരികയുണ്ടായി, ബാക്കി രാജ്യങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നു. ഇവിടെ അമേരിക്കയിലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ ഭാരതത്തെ ഒരു ശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി. ഏതായാലും മൂന്നാമത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കൊറോണ വൈറസിലൂടെ ഭാരതീയരെ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അവരെ കൈകാര്യം ചെയ്യാനും ഭാരതത്തിന് ലോക ജനതയെ ആരെയൊക്കെ സഹായിക്കാൻ സാധിക്കും അവരെയൊക്കെ സഹായിക്കാനും ഭാരതമെന്ന രാജ്യം നമ്മളുടെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഇടപെടാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നും നിങ്ങളുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഞങ്ങൾ ഇടപെട്ട് നിങ്ങളെ സഹായിക്കാമെന്നും പറയുന്ന ലെവലിലേക്ക് ഭാരതം ഉയർന്നു. മൂന്ന് ക്രിട്ടിക്കലായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത രീതി, ഇപ്പോൾ കൊറോണയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയെല്ലാം ലോകത്തിലെ തന്നെ ജനാധിപത്യ രാജ്യങ്ങളിലെ 132 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൽ, സർവതന്ത്ര സ്വതന്ത്രമായ ഒരു രാജ്യത്തിൽ, വലുതായിട്ട് ഡിസിപ്ലിൻ ഒന്നും ഇല്ലാതിരുന്നൊരു രാജ്യത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്ന് അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം, അതിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം, ശാസ്ത്രീയ പശ്ചാത്തലം, സാങ്കേതിക പശ്ചാത്തലങ്ങൾ, അതുപോലെ തന്നെ അനവധി ഇന്റർനാഷണൽ റിലേഷൻ എല്ലാമായിട്ട് ബന്ധപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ അതിശക്തമായ രീതിയിൽ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ നിന്ന് ഭാരതത്തിനകത്ത് നമുക്ക് എത്ര ശത്രുക്കളുണ്ട്, ഭാരതത്തിന് പുറത്ത് നമുക്ക് എത്ര ശത്രുക്കളുണ്ട്, ഭാരതത്തിലെ മിത്രങ്ങൾ നമ്മൾ ആരൊക്കെയാണ്, നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിൻ്റെയും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഭാരതത്തിന് പുറത്ത് ഭാരതത്തിൻ്റെ ശത്രുക്കളും ഭാരതത്തിൻ്റെ മിത്രങ്ങളും എത്ര പേരുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ലഭിച്ച മൂന്ന് അവസരങ്ങളിൽ ഒന്നാമത്തേത് ജമ്മു കാശ്മീരിനെ ഭാരതത്തോട് പൂർണ്ണമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ചേർത്തപ്പോൾ, രണ്ട് ഈ ഡൽഹിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോഴത്തേക്കും ഉണ്ടായ കലാപത്തെ കൈകാര്യം ചെയ്ത രീതി, മൂന്ന് ലോകത്തിൽ ഭാരത ജനതയെ നമ്മളിപ്പോൾ ഈ രോഗം അതിശക്തമായിട്ട് അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയും നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളും മറ്റ് വികസിത രാജ്യങ്ങളും നമ്മളെ കണ്ടു പഠിക്കുന്നതും നമ്മൾ അവരെ കണ്ടു പഠിക്കുന്നതും എല്ലാം കൂടി ചേർത്ത് ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ മഹത്വവും പരിമിതിയും എല്ലാം നമുക്കും ലോകത്തിനും തിരിച്ചറിയാൻ സാധിക്കുകയും ലോകത്തില് ജഗദ്ഗുരുവിൻ്റെ സ്ഥാനത്ത് എത്താൻ ഭാരതത്തിന് സർവദാ സാധിക്കുമെന്ന് തിരിച്ചറിയുന്ന ഒരു ലെവലിലേക്ക്, ഭാരതത്തിൻ്റെ സംസ്കാരം ഉയരുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ നമുക്ക് അവസരം ലഭിക്കുന്നു, അകത്തും പുറത്തുമുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഈവൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖുറേഷി വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊറോണ വന്ന അയാൾ ചാവണമെന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അകത്തുള്ള ശത്രുക്കൾ മുസ്തഫയെ പോലെയുള്ളവർ മാത്രമല്ല, ഗഫൂറിനെ പോലെയുള്ളവർ മാത്രമല്ല, ഒവൈസിയെ പോലെയുള്ളവർ മാത്രമല്ല, അതല്ലാതെ വളരെ പ്രഗത്ഭരായിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നവർക്കും ഇതേ മാനസികാവസ്ഥയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഒരു ഉദാഹരണം മാത്രമാണ് അത് എന്നും തിരിച്ചറിയട്ടെ.